നമസ്കാരം. ഒരിക്കൽ ഭിക്ഷാംദേഹിയായ പരിവ്രാജകൻ 12 വയസ്സ് പ്രായമായ ബാലനായ നരേന്ദ്രന്റെ വീട്ടിലെത്തി. നരേന്ദ്രന്റെ മാതാപിതാക്കൾ നരേന്ദ്രന്റെയും സഹോദരൻ സോമയുടെയും ജാതകങ്ങൾ പരിശോധിക്കുവാൻ സന്യാസിയുടെ കയ്യിലായി നൽകി. സോമയുടേതൊരു സാധാരണ ജീവിതമായിരിക്കുമെന്നും ജയിൽവാസം അനുഷ്ഠിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അനന്തരം നരേന്ദ്രന്റെ ജാതകം പരിശോധിച്ചപ്പോൾ തന്നെ അതൊരു സാധാരണ വ്യക്തിയുടെ ജാതകമല്ലെന്ന് സന്യാസിക്ക് മനസ്സിലായി. അദ്ദേഹം ഭാവി പ്രവചിക്കാൻ ആരംഭിച്ചു. ആത്മീയ മേഖലയാണ് നരേന്ദ്രൻ സ്വീകരിക്കുന്നത്. ജഗദ്ഗുരു ശങ്കരാചാര്യരെ പോലെ ദിഗ് വിജയിയായി മാറും. രാഷ്ട്രതന്ത്രമാണ് പ്രവർത്തന മേഖലയെങ്കിൽ നരേന്ദ്രൻ കിരീടം വെക്കാത്ത ചക്രവർത്തിയായി മാറും. അതെ, നരേന്ദ്രൻ രാജാവും ഋഷിയുമായ രാജർഷിയാണ്. ഭാരതം എന്ന പുണ്യഭൂമിയെയും സനാതന ധർമ്മത്തെയും ലോകത്തിന്റെ മുന്നിൽ ആചാനുബാഹുവായ അജയ്യ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച രാജർഷി. ഭാരതം എന്നും ലോകത്തിന്റെ നെറുകയിൽ തന്നെയായിരുന്നു. സംഘടിത ആക്രമിക മതവിഭാഗങ്ങളുടെ അധിനിവേശവും വൈദേശിക ആക്രമണവും മൂലം ഭാരതത്തിനും സനാതനധർമ്മത്തിനും ക്ഷതങ്ങളും ഗ്ലാനികളും സംഭവിച്ചു. അങ്ങനെയുള്ള ഭാരതത്തിന്റെയും സനാതനധർമ്മത്തിന്റെയും മഹത്വം ആസീതു ഹിമാചലം ലോകത്തിനു മുന്നിൽ സാഭിമാനം സഗൗരവം ഉദ്ഘോഷിച്ചത് ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ പിൻഗാമിയായ സ്വാമി വിവേകാനന്ദനാണ്. ഇന്ന് ലോകം ഭാരതത്തെ ശ്രവിക്കുന്നത് മറ്റൊരു നരേന്ദ്രനിലൂടെയും. ജഗദ്ഗുരുവിന്റെ സമാധി സ്ഥലമായ കേദാർനാഥിൽ ഭഗവാൻ ശങ്കരാചാര്യരുടെ പ്രതിമയ്ക്ക് മുന്നിൽ നമ്രശിരസ്കനായി തൊഴുതു നിന്നപ്പോൾ നാം കണ്ടതും മറ്റൊരു ശങ്കരാംശത്തെയാണ്. ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികന്മാരിൽ ഒരാളായി കണക്കാക്കുന്ന മഹത് വ്യക്തിയാണ് ആദിശങ്കരൻ. നൂറ്റാണ്ടുകളായി ലോകത്ത് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന കേരളീയൻ കൂടിയാണ് ശ്രീ ശങ്കരാചാര്യർ എന്ന ആദിശങ്കരൻ. പല വിശ്വാസമുള്ള തത്വചിന്തകരുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. 300-ലധികം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഇവയിൽ മിക്കവയും വേദസാഹിത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാകുന്നു. വേദാന്ത തത്വചിന്തയിലെ അദ്വൈത വിഭാഗത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന വക്താവായ ശങ്കരൻ നൂറ്റാണ്ടുകളായി തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന യാഥാസ്ഥിതിക ഹിന്ദുമതത്തിന് ഇന്ത്യയിൽ വീണ്ടും അടിത്തറപ്പാകിയ വ്യക്തിയാണ്. എന്നാൽ കേരളത്തിൽ ജനിച്ചിട്ട് പോലും ജനിച്ച നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് സംഘടനകളുടെ എതിർപ്പ് കാരണം ആദരവ് കിട്ടാത്ത ഒരാൾ കൂടിയാണ് ആദിശങ്കരനും ആദിശങ്കരന്റെ പ്രതിമയും. എന്നാൽ കേദാർനാഥിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 നവംബർ കേദാർനാഥ് സന്ദർശിക്കുമ്പോൾ ആദിശങ്കരാചാര്യരുടെ പ്രതിമ രാജ്യത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. മൈസൂരിൽ കൊത്തിയെടുത്ത ആദിശങ്കരന്റെ 12-അടി പ്രതിമ കേദാർനാഥ് ശ്രീകോവിലിന് സമീപം പ്രതിഷ്ഠിച്ചു. 12-അടി ഉയരവും 35 ടൺ ഭാരവുമാണ് പ്രതിമയ്ക്കുണ്ടായിരുന്നത്. മൈസൂരുവിൽ കൊത്തിയെടുത്ത പ്രതിമ ചിനൂക്ക് വഴിയാണ് ഹെലികോപ്റ്ററിൽ കേദാർനാഥിലേക്ക് കൊണ്ടുപോയത്. അതേസമയം ആദിശങ്കരനും കേദാർനാഥും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. ഉത്തരാഖണ്ഡ് എന്നത് ആദിശങ്കരാചാര്യരുടെ ജീവിതത്തിൽ സുപ്രധാനമാണ്. കാരണം അദ്ദേഹം കേദാർനാഥിൽ വെച്ചാണ് സമാധിയായതെന്നാണ് പറയപ്പെടുന്നത്. മൈസൂർ സ്വദേശിയായ അർജുൻ യോഗിരാജാണ് 12-അടി ഉയരവും 35 ടൺ ഭാരവുമുള്ള ആദിശങ്കരന്റെ പ്രതിമ നിർമ്മിച്ചത്. പിതാവിന്റെ കഴിവുകൾ പാരമ്പര്യമായി ലഭിച്ച അദ്ദേഹം 5ാം തലമുറ ശില്പിയാണെന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷമാണ് സ്മാരകം സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. കൂടാതെ 2020 സെപ്റ്റംബറിൽ അദ്ദേഹം അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. മഴ, സൂര്യപ്രകാശം, പ്രതികൂല കാലാവസ്ഥ എന്നിവ സഹിക്കാൻ കഴിയുന്ന ക്ലോറൈറ്റ് സ്കിസ്റ്റ് സ്റ്റോൺ ആണ് ഈ സ്മാരകത്തിൽ ഉള്ളതെന്ന് അധികൃതർ പറയുന്നു. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി കേദാർനാഥ് ക്ഷേത്രത്തിനടുത്തുള്ള ശങ്കരാചാര്യരുടെ സമാധിയുടെ അറ്റകുറ്റപ്പണികൾ ഈ വർഷം ജനുവരിയിൽ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിട്ടിരുന്നു. 2013 ജൂണിലാണ് കേദാർനാഥ് ദുരന്തത്തിൽ ഇവിടെയുണ്ടായിരുന്ന ശങ്കരാചാര്യരുടെ സമാധി നശിച്ചത്. ഇതിനു പിന്നാലെ ഇത് പുനർനിർമ്മിക്കണം എന്ന ആവശ്യം ശക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് മോഡി സർക്കാർ ഇത് പുനരുദ്ധീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഹ്രസ്വ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേദാർനാഥിലെത്തി. കേദാർനാഥ് ശിവക്ഷേത്രത്തിൽ പൂജ നടത്തിയ മോദി ആദിശങ്കരാചാര്യരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ 5ാമത്തെ കേദാർനാഥ് സന്ദർശനമാണിത്. അത് രാവിലെ ഡെറാഡൂണിലെത്തിയ പ്രധാനമന്ത്രിയെ ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ചേർന്നാണ് സ്വീകരിച്ചത്. 400 കോടി രൂപയുടെ കേദാർപൂരി പുനർനിർമ്മാണ പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു. കേദാർനാഥിൽ ശങ്കരാചാര്യരുടെ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തപ്പോൾ ജന്മസ്ഥലമായ കാലടിയിലും ചടങ്ങുകൾ നടന്നു. ആദിശങ്കരാചാര്യ ജന്മഭൂമി ക്ഷേത്രത്തിൽ നടന്ന മഹാസമ്മേളനം കേന്ദ്ര സാംസ്കാരിക മന്ത്രി കിഷൻ റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനൊപ്പം ശ്രീ ശങ്കരാചാര്യ ജന്മക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു ചടങ്ങുകൾ. അതേസമയം തകർന്ന കേദാർനാഥിനെ പുനരുദ്ധീകരിക്കാൻ സാധ്യമാകുമോ എന്ന് പലർക്കും സംശയമായിരുന്നുവെന്നും ഇന്നത് സാധ്യമായിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാധാരണക്കാരുടെ ജീവിതത്തിനായി പ്രയത്നിച്ച ജീവിതമായിരുന്നു ശങ്കരാചാര്യരുടേത്. ഭാരതീയ ദർശനം മനുഷ്യന്റെ ഉന്നമനത്തെയും ക്ഷേമത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തെ വളരെ സമഗ്രമായ രീതിയിലാണ് ഇത് കാണുന്നത്. ജീവിതത്തെ പൂർണ്ണതയിൽ കാണുന്നതാണ് ഭാരതീയ ദർശനം. ഈ സത്യത്തെക്കുറിച്ച് ജനങ്ങളെയും സമൂഹത്തെയും ബോധവാന്മാരാക്കാനാണ് ആദിശങ്കരാചാര്യർ ശ്രമിച്ചത്.
കേദാർനാഥിലെ വികസനം ശ്രീ ശങ്കരാചാര്യരുടെ അനുഗ്രഹത്തിന്റെ ഫലമാണ്. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര അസാധാരണമാണ്. സാധാരണക്കാരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ച ജീവിതമായിരുന്നു ശങ്കരാചാര്യരുടേത്. പുതിയ ഇന്ത്യ ശങ്കരാചാര്യരുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.